ശ്രീ എം ലിജു, ഇതിപ്പോൾ ബി ജെ പി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഈ മദ്യനയ അഴിമതി കേസ് ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണല്ലോ, അജയ് മാക്കന്റെ വാർത്താ സമ്മേളനമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി രംഗത്ത് വരുന്നു, നിയമസഹായം വാഗ്ദാനം ചെയ്യുന്നു, എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ കോൺഗ്രസ് പാർട്ടി മദ്യമായ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് ആ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ പരിശോധിക്കുമ്പോൾ മനീഷ് സിസോഡിയക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടിന് കൃത്യമായ ന്യായീകരണമുണ്ട്. കാരണം ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കേസിന്റെ മെരിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പുതുതായി ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുമില്ല. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു വേളയിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോഡിയ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ടുന്ന ആളുകൾ ഏറെയായി. അരവിന്ദ് കെജ്രിവാൾ ആ സമയത്തൊക്കെ തന്നെ ജയിലിന് പുറത്തുമായിരുന്നു, അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനിടെ അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിന് യാതൊരു സാങ്കത്യവുമില്ല. ഞങ്ങളതാണ് കോൺഗ്രസ് പാർട്ടി എടുപ്പിക്കുന്ന നിലപാട്. അതിൽ ആ അഴിമതി ആരോപണം വന്നിട്ടുണ്ടായിരുന്നു, ആരോപണത്തിൽ കോൺഗ്രസ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ തിടുക്കപ്പിടിച്ചടക്കുന്ന ഈ അറസ്റ്റ് എന്നത് ആ കേസിന്റെ മെരിറ്റുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്തെ ലക്ഷ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ അറസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഗ്രൗണ്ടുകൾ അദ്ദേഹത്തെ കസ്റ്റഡി വിടാൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിയമപരമായി നിയമം നിൽക്കുന്നതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി കേസിൽ കാണുന്ന വിഷയം. പിന്നെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പഞ്ചാബിൽ മത്സരം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലല്ലേ. ഡൽഹിയിലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ഞങ്ങളോടൊപ്പം എതിർപ്പ് നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ, അത്തരം ഗൂഢാലോചനകൾ കണക്കെടുക്കുമ്പോൾ, അത്തരം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പൊതു താല്പര്യം, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനാണ് കോൺഗ്രസ് പ്രാധാന്യം കൊടുക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.